എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സിലേക്കുള്ള 5th അലോട്ട്മെൻറ്റ് നാളെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ നാളെ വൈകുന്നേരത്തോടെയാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുക. അതുപോലെ തന്നെ ഈ വർഷത്തെ നഴ്സിംഗ് ക്ലാസ്സുകൾ സെപ്റ്റംബർ 15 ആരംഭിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു റിസൾട്ട് വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ലോഗിൻ ചെയ്തുകൊണ്ട് അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് പേജിൽ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ അലോട്ടഡ് കോളേജസ് എന്നുള്ള ഭാഗത്തുള്ള അലോട്ട്മെൻറ്റ് നമ്പർ എന്നുള്ളത് 5 എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നേരത്തെ ഉള്ള അലോട്ട്മെൻറ്റുകളിലാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ളത് എങ്കിൽ ആ ഒരു അലോട്ട്മെൻറ്റ് നമ്പർ മാത്രമായിരിക്കും നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ആദ്യമായിട്ടാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിക്കുന്നതെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു സീറ്റ് നിങ്ങൾക്ക് സെക്യൂർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ 23 വിദ്യാർത്ഥികൾക്ക് കോളേജിൽ ജോയിൻ ചെയ്യുന്നതിനും സാധിക്കുന്നതാണ്. അപ്പോൾ ഏകദേശം 26 വിദ്യാർത്ഥികൾക്ക് അതായത് 26 കോളേജിൽ ജോയിൻ ചെയ്യുന്നതിനായിട്ടുള്ള സമയം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഏത് കോളേജിലാണ് അതായത് മുൻപ് ലഭിച്ചിട്ടുള്ള അതായത് മുൻപ് നിങ്ങൾക്കൊരു കോളേജിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഈയൊരു 4-ാമത്തെയോ 5-ാമത്തെയോ അലോട്ട്മെൻറ്റിൽ മറ്റൊരു കോളേജിലേക്ക് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ മുൻപ് ലഭിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സീറ്റ് നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് അവസാനമായിട്ട് ഏത് കോളേജിലാണോ അലോട്ട്മെൻറ്റ് ലഭിച്ചത് ആ ഒരു കോളേജിൽ പോയിട്ട് വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടേണ്ടതായിട്ട് ഉണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് പുതുതായിട്ടുള്ള ഒരു കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ അതായത് എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ് അഡ്മിഷൻ എടുക്കേണ്ട നിർബന്ധമാണോ എന്നുള്ളത്. അപ്പോൾ അത് സംബന്ധിച്ചുള്ള ആ ഒരു കറക്റ്റായിട്ടുള്ള സർക്കുലർ ഈ ഒരു റിസൾട്ട് വന്ന ശേഷം മാത്രമേ വരികയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് ആ ഒരു സമയം മാത്രമേ വിദ്യാർത്ഥികളെ ആ ഒരു വിവരം അറിയിക്കുകയുള്ളൂ. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഇനി അടുത്ത അലോട്ട്മെൻറ്റിൽ കിട്ടുകയാണെങ്കിൽ ആ ഒരു സീറ്റിലേക്ക് അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. അതായത് നിങ്ങൾ നൽകിയിട്ടുള്ള ടോക്കൺ ഫീസ് അങ്ങോട്ടേക്ക് ആ ഒരു കോളേജിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നതാണ്. അതുപോലെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് വിദ്യാർത്ഥികൾക്ക് ടോട്ടലായിട്ട് എത്ര ഫീസ് നിങ്ങൾ അതായത് ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു എത്ര രൂപയാണ് നിങ്ങൾ അഡ്മിഷൻ ടൈമിൽ കോളേജിൽ അടക്കേണ്ടത് എന്നിങ്ങനെയുള്ള പലവിധ സംശയങ്ങൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ്. അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് നോക്കാം. അതായത് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടുകയാണ് എങ്കിൽ വിദ്യാർത്ഥികൾക്ക് അതായത് നഴ്സിംഗിനാണെങ്കിൽ 25,000 ടോക്കൺ ഫീ പേയ്മെൻറ്റ് അടക്കേണ്ടി വരിക. അതായത് 25,000 ടോക്കൺ ഫീ പേയ്മെൻറ്റ് അടക്കേണ്ടി വരിക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അതായത് ഗവൺമെൻറ്റിലാണ് കിട്ടുന്നതെങ്കിൽ 25,000 സെൽഫ് ഫിനാൻസിലാണെങ്കിലാണ് 25,000. ഗവൺമെൻറ്റിലാണെങ്കിൽ കോഴ്സ് ഫീസായിട്ടുള്ള ഈ ഒരു 23,170 കോഴ്സ് ഫീസായിട്ട് വരിക. അതുപോലെ തന്നെ SC ST ഇതുപോലെ തന്നെ മറ്റ് സാമ്പത്തിക സംവരണ ആനുകൂല്യമുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് 1,000 മാത്രമാണ് ഫീസായിട്ട് വരുന്നത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ അഡ്മിഷൻ ടൈമിൽ സെൽഫ് ഫിനാൻസിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എങ്കിൽ അതായത് ഇപ്പോൾ നിങ്ങൾക്ക് BSc MLT ഫീസ് എന്ന് പറയുന്നത് ഏകദേശം നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഈ ഒരു മുൻ അലോട്ട്മെൻറ്റ് അതായത് 4th അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ എത്ര പൈസയാണ് അടച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ എല്ലാ കോളേജിലേക്കും ആ ഒരു സീറ്റ് അതായത് കോഴ്സിലേക്ക് അലോട്ട്മെൻറ്റ് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈയൊരു കോഴ്സിലേക്കുള്ള അതായത് ഈയൊരു കോഴ്സിലേക്ക് നോക്കാം. അതായത് ഈ ഒരു കോഴ്സിൽ ഫീസ് വന്നിട്ടുള്ളത് ഏകദേശം 19,870 ഫീസായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 19,870. അതുപോലെ SC ST കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് അതുപോലെ തന്നെ കാൻ എന്ന കാറ്റഗറിയിൽ വന്നിട്ടുള്ള വിദ്യാർത്ഥിക്ക് വന്നിട്ടുള്ളത് 1,000 മാത്രമാണ് ഫീസായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു കോളേജ് വൈസ് ലിസ്റ്റ് ഓഫ് അലോട്ടഡ് കാൻഡിഡേറ്റ്സ് എന്നുള്ള ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഏത് കോഴ്സാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ആ ഒരു കോഴ്സിൻ്റെ കാര്യം സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു വിദ്യാർത്ഥികൾ അടച്ചിട്ടുള്ള ടോക്കൺ ഫീ പേയ്മെൻറ്റ് എത്രയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ അഡ്മിഷൻ ടൈമിൽ നിങ്ങൾ അടക്കേണ്ട ഫീസ് എന്ന് പറയുന്നത് ഗവൺമെൻറ്റിലാണെങ്കിൽ പ്രത്യേകിച്ച് വേറെ ഫീസൊന്നും വരുന്നില്ല, കാരണം ഓൾറെഡി ആ ഒരു ഫീസൊക്കെ നിങ്ങൾ അടച്ചിട്ടുണ്ട്. പിന്നീട് ഹോസ്റ്റൽ ഫീസ്, യൂണിഫോം, അതുപോലെ തന്നെ നിങ്ങളുടെ ബുക്ക് ഇതുപോലുള്ള ആ ഒരു ഫീസ് അത് PTA ഫണ്ട് എന്നിവ മാത്രമേ വിദ്യാർത്ഥികൾ അടക്കേണ്ടതായിട്ട് വരുള്ളൂ. അപ്പോൾ അത് വിദ്യാർത്ഥികൾ ആ ഒരു കോളേജിൽ അന്വേഷിക്കേണ്ടതാണ്. അതായത് വിളിച്ചു ചോദിച്ചാൽ മതി, അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നഴ്സിംഗ് ആണ് അലോട്ട്മെൻ്റായിട്ട് കിട്ടുന്നതെങ്കിൽ
അതുപോലെ തന്നെ ഗവൺമെൻറ് കോളേജ് അല്ലാതെ സെൽഫ് ഫിനാൻസ് കോളേജിലാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു മറ്റേതെങ്കിലും പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്നത് എങ്കിൽ വിദ്യാർത്ഥികൾ അടയ്ക്കാനുള്ള ഫീസ് ഏകദേശം 100,000 ഫീസ് വരുന്നത്. അപ്പോൾ ആ ഒരു ഫീസ് വിദ്യാർത്ഥികൾ അടയ്ക്കേണ്ടതായിട്ട് വരുന്നതാണ്. അതായത് ആ ഒരു 100,000 ആ ഒരു വരുന്ന ഫീസിൽ നിന്നും നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ അടക്കുന്ന ടോക്കൺ ഫീ പേയ്മെൻറ്റ് കുറച്ച് ശേഷമുള്ള ബാക്കി ഫീസ് മാത്രമേ വിദ്യാർത്ഥികൾ അടയ്ക്കേണ്ടതായിട്ട് വരുള്ളൂ. അപ്പോൾ നേഴ്സിംഗ് ഒക്കെ സെൽഫ് ഫിനാൻസിൽ ആണെങ്കിൽ ഏകദേശം 80,000 അതായത് 80,000 രൂപയും അതുപോലെ തന്നെ ഇതിനോടൊപ്പം യൂണിഫോം അതുപോലെ തന്നെ PTA ഫണ്ട് ഹോസ്റ്റൽ ഫീസ് എന്നിവയൊക്കെ അടയ്ക്കേണ്ടി വരും. അപ്പോൾ ഇത്രയുമാണ് വിദ്യാർത്ഥികൾ അടയ്ക്കേണ്ടി വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ കോളേജിൽ അന്വേഷിച്ച് ചോദിക്കുക, അതായത് അതായത് കോളേജിൽ വിളിച്ച് ചോദിക്കുക എത്ര രൂപയാണ് ഫീസായിട്ട് അടയ്ക്കേണ്ടി വരിക, അതുപോലെ അഡ്മിഷൻ ടൈമിൽ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം, അതുപോലെ എത്ര രൂപയാണ് ഈ ഒരു അഡ്മിഷൻ ടൈമിൽ അടയ്ക്കേണ്ടത്, അതുപോലെ നിങ്ങൾക്ക് അതായത് രണ്ട് ഗഡുക്കളായിട്ട് അടക്കാനായിട്ട് സാധിക്കുമെന്നുള്ള കാര്യങ്ങൾ ചോദിക്കുക. അപ്പോൾ സാധാരണഗതിയിൽ സെൽഫ് ഫിനാൻസ് കോളേജിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ഫീസ് അഡ്മിഷൻ ടൈമിൽ തന്നെ നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പോൾ മുൻ അലോട്ട്മെൻറ്റ് പ്രകാരം നേഴ്സിംഗ് ഒക്കെ ആണെങ്കിൽ ഏകദേശം 80,000 something അതായത് 85,000 ആ ഒരു രീതിയിലൊക്കെ പൈസ ഈ ഒരു അഡ്മിഷൻ ടൈമിൽ തന്നെ അത്രയും പൈസ അടയ്ക്കേണ്ടതായിട്ട് വരുന്നതാണ്. അപ്പോൾ ആ ഒരു പൈസ നിങ്ങൾ DD ആയിട്ടോ അല്ലെങ്കിൽ ക്യാഷ് ആയിട്ടോ ആണ് അടയ്ക്കേണ്ടി വരിക. അപ്പോൾ അത് നിങ്ങൾ കോളേജിൽ അന്വേഷിക്കണം, അതായത് വിളിച്ച് അന്വേഷിക്കുക അത് DD ആയിട്ടാണോ അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു പൈസയായിട്ട് നേരിട്ട് പൈസ ആയിട്ട് തന്നെയാണോ അടയ്ക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വിദ്യാർത്ഥികൾ കറക്റ്റായിട്ട് അന്വേഷിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ കോളേജിൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ആ ഒരു ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ അഡ്മിഷൻ ടൈമിൽ കോളേജിൽ പോകുമ്പോൾ എടുക്കേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു 5th അലോട്ട്മെൻറ്റ് ശേഷം അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടും. അപ്പോൾ ആ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോയിൽ നിങ്ങൾ ഏത് കോളേജിലാണ് ഏത് കോഴ്സിലാണ് അഡ്മിഷൻ നേടേണ്ടത് എന്നുള്ളതും അതുപോലെ ആ ഒരു എത്ര അതായത് ഈ ഒരു എത്ര ഡേറ്റാണ് ലാസ്റ്റ് ഡേറ്റ് എന്നുള്ളതും അതിലുണ്ടാകും. അപ്പോൾ ആ ഒരു അലോട്ട്മെൻറ്റ് ലെറ്ററും അതുപോലെ തന്നെ അതായത് അലോട്ട്മെൻറ്റ് മെമ്മോയും അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ ഈ ഒരു +2 സർട്ടിഫിക്കറ്റ് അതുപോലെ SSLC സർട്ടിഫിക്കറ്റ് അതുപോലെ TC സ്വഭാവ സർട്ടിഫിക്കറ്റ്. സ്വഭാവ സർട്ടിഫിക്കറ്റിന് 6 മാസ കാലാവധിയാണുള്ളത്, അതായത് കോഴ്സ് ആൻഡ് കോൺടാക്ട് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാവും, അത് നിങ്ങളുടെ 6 മാസ കാലാവധിയാണ്. നിങ്ങൾ ഏതെങ്കിലും ഗവൺമെൻറ് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയൊരു സ്വഭാവ സർട്ടിഫിക്കറ്റ് തരുന്നതായിരിക്കും. ഇനി അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വേണ്ട ഡോക്യുമെൻ്റ്സ് ആണ് ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഏതെങ്കിലും ഗവൺമെൻറ് MBBS ഡോക്ടറുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതിൽ നിങ്ങളുടെ ഹൈറ്റ് വെയ്റ്റ് ചെസ്റ്റ് അതുപോലെ തന്നെ വിഷൻ എന്നിവയാണ് ഉണ്ടാകുക. അതായത് ഹൈറ്റ് വെയ്റ്റ് ചെസ്റ്റ് വിഷൻ എന്നിവ ഇത്രയും 4 കാര്യങ്ങളാണ് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക. അതുപോലെ ഹെപ്പറ്റൈറ്റിസ് ബിക്കെതിരെടുത്തുള്ള വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ഇത് അഡ്മിഷൻ ടൈമിൽ നിർബന്ധമല്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോളേജിൽ വിളിച്ചു ചോദിക്കുക കോളേജിൽ നിന്നും വാക്സിനേഷൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഏകദേശം 3 ഡോസോളമാണ് അതിൻ്റെ വാക്സിനേഷൻ വരുന്നത്. അപ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റ് അഡ്മിഷൻ ടൈമിൽ തന്നെ നിർബന്ധമായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അത് കോളേജിൽ വിളിച്ച് അന്വേഷിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ എന്തൊക്കെ ഡോക്യുമെൻ്റ്സ് ആണ് അഡ്മിഷൻ ടൈമിൽ കൊണ്ടുപോകേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ പ്രോസ്പെക്റ്റസിലെ 36-ാമത്തെ പേജിൽ നൽകിയിട്ടുണ്ട്, അതായത് പോസ്റ്റ് അലോട്ട്മെൻറ്റ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ട്. അതുപോലെ വിദ്യാർത്ഥികൾക്ക് മറ്റെന്തെങ്കിലും റിസർവേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഡോക്യുമെൻസൊക്കെ ഉണ്ട് അതായത് ആ ഒരു ഡോക്യുമെൻസൊക്കെ കൊണ്ടുപോവുക. അതുപോലെ NRI കോട്ടയിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളത് എങ്കിൽ വിദ്യാർത്ഥികൾ NRI ഡോക്യുമെൻസൊക്കെ കൊണ്ടുപോകേണ്ടതാണ്. അതുകൊണ്ടാണ് വിദ്യാർത്ഥികളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു NRI കോട്ടയിൽ ഓപ്ഷൻ നൽകുന്ന വിദ്യാർത്ഥികൾ ആ ഒരു NRI സീറ്റുകൾ അതായത് NRI കോട്ടയിൽ അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടി അഡ്മിഷന് പോകുമ്പോൾ ആ ഒരു NRI കോട്ടയുടെ ആ ഒരു ഡോക്യുമെൻസൊക്കെ നിങ്ങൾ കൊണ്ടുപോകണം. കാരണം അത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ തരില്ല. അതുകൊണ്ട് വിദ്യാർത്ഥികൾ അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതുപോലെ ഫീ പേയ്മെൻറ്റ് അടച്ചതിൻ്റെ ആ ഒരു സ്ലിപ്പ് കൂടി വിദ്യാർത്ഥികൾ അഡ്മിഷൻ ടൈമിൽ കൊണ്ടുപോകണം. അതുപോലെ തന്നെ ബാലൻസ് ഫീസ് ഉണ്ടെങ്കിൽ ആ ഒരു ഫീസും കൊണ്ടുപോവുക. അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് വേണമെന്നുള്ളത് ആ ഒരു കോളേജിൽ അന്വേഷിച്ച ശേഷം മാത്രം നിങ്ങൾ അഡ്മിഷൻ എടുക്കാനായിട്ട് പോവുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.